Hello everyone, welcome you all to our English workbook class. I hope everyone is good and I pray for that. എല്ലാവർക്കും ഈ വിഎസ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ് വി കംപ്ലീറ്റഡ് അവർ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാൽ നമ്മളൊരു പുതിയ യൂണിറ്റിലേക്ക് പോട്ടോ. യൂണിറ്റ് നമ്പർ 2 അല്ലേ, യൂണിറ്റ് 2 ആണ് അല്ലേ, രണ്ടാമത്തെ യൂണിറ്റ് ആണ്. എന്താണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ നെയിം എന്താണ്, ഒന്ന് വായിച്ചേ. ആർക്ക് വായിക്കാൻ പറ്റും, ഒന്ന് വായിച്ചേ. യെസ്, മൈ വില്ലേജ് അല്ലേ, എൻ്റെ ഗ്രാമം അല്ലേ. ഹെഡിങ് എന്താണ്, ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? മൈ ഹൗസ് എന്നായിരുന്നു അല്ലേ, എൻ്റെ വീട് എന്നായിരുന്നു അല്ലേ. ഇതെന്താണ്, മൈ വില്ലേജ് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടോ, വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ചുറ്റും നോക്കാൻ വേണ്ടി പോവാണല്ലേ. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പ്ലീസ് ചേഞ്ച് ദി പേജ്. പേജ് ഒന്ന് മറിച്ച് പേജ് നമ്പർ 16 എടുത്തോ. എവ്രി വൺ പ്ലീസ് ടേക്ക് ദി ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 16 എടുക്കാം. വർക്ക്ഷീറ്റ് നമ്പർ 1 അല്ലേ, ആദ്യത്തെ വർക്ക്ഷീറ്റ് ആണ് കേട്ടോ, നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ റെഡി അല്ലേ? യെസ്, നിങ്ങൾ റെഡി ആണല്ലേ. നിങ്ങളുടെ ഒന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിടുക്കന്മാരായിട്ടും മിടുക്കികളൊക്കെ ആയിട്ട് ചെയ്യണേ. അകൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, വർക്ക്ഷീറ്റ് നമ്പർ 1 എന്താണ്? വർക്ക്ഷീറ്റ് നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് അനലൈസ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി വേർഡ് ബുക്ക്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ താഴെ ഒരു പദസൂര്യനൊക്കെ കൊടുത്തിട്ടുണ്ട്, വില്ലേജ്, ആ വില്ലേജിൽ കാണുന്നത് എന്തൊക്കെയാണെന്നൊക്കെ അവിടെ എഴുതി കൊടുക്കാൻ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, വി ക്യാൻ സീ എ പിക്ചർ ഹിയർ അല്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? ക്യാൻ യു സീ ദ പിക്ചർ? യെസ് അല്ലേ, അവിടെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ, നമുക്കപ്പോൾ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? യെസ്, വി ക്യാൻ സീ എ പിക്ചർ ഹിയർ അല്ലേ. ഓക്കെ, വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്? നോക്കിയേ, അവിടെ റോഡുണ്ട്, പുഴയുണ്ട്, മരങ്ങളുണ്ട് അല്ലേ. പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ ഒരാൾ ഓടിച്ചു പോകുന്നുണ്ട്. ഒരു കൗ പശു ഉണ്ട് അല്ലേ. പ്ലാന്റുകളുണ്ട്, വീടുകളുണ്ട്, ഗ്രാസ് ഉണ്ട്, കുന്നുകളുണ്ട്, ബേർഡ്സ് ഉണ്ട്, മേഘങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞു നോക്കൊന്ന്, ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാം അല്ലേ. റോഡിന് എന്താ പറയാം? യെസ്, റോഡ് എന്ന് തന്നെയാണ് പറയാം അല്ലേ. റിവർ അല്ലേ, പുഴയ്ക്ക് റിവർ എന്ന് പറയാം അല്ലേ നമ്മൾ. റിവർ അല്ലേ. മരങ്ങൾക്ക് എന്ത് പറയും? യെസ്, ട്രീസ് എന്ന് പറയും അല്ലേ. ഓക്കെ, മോട്ടോർ ബൈക്കിന് മോട്ടോർ ബൈക്കിൽ എന്ന് തന്നെ പറയാം അല്ലേ. ഓക്കെ, പിന്നെ പശുവിന് എന്ത് പറയും? യെസ്, കൗ എന്ന് പറയും അല്ലേ. പിന്നെ സസ്യങ്ങൾക്കൊക്കെ എന്ത് പറയും? പ്ലാന്റ്സ് എന്ന് പറയും അല്ലേ. വീടിന് എന്ത് പറയും? ഹൗസസ് എന്ന് പറയും അല്ലേ. ഗ്രാസ്, പുല്ലുകൾ അല്ലേ. പിന്നെ ഹിൽസ് അല്ലേ, കുന്നുകളുണ്ട്. ബേർഡ്സ്, പക്ഷികളുണ്ട് അല്ലേ. മേഘങ്ങൾക്ക് എന്ത് പറയും? ക്ലൗഡ്സ് അല്ലേ. ക്ലൗഡ്സ്, മേഘങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്നാൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ദീസ് വേർഡ്സ് ഇൻ ദീസ് ബോക്സസ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുള്ള ഈ വേർഡുകളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ള ബോക്സിൽ എഴുതി കൊടുക്കണം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ റെഡി ആണോ? യെസ്, നമുക്ക് എഴുതി കൊടുക്കാം. വില്ലേജ് അല്ലേ, ഗ്രാമം. അവിടെ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ്? റിവർ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് എഴുതാം? യെസ്, ട്രീസ് എന്ന് എഴുതാം. പിന്നെയോ ബൈക്ക് എഴുതാം. പിന്നെയോ കൗ എഴുതാം. പിന്നെയോ പ്ലാന്റ്സ് എഴുതാം. പിന്നെയോ ഹൗസസ്, വീട് എഴുതാം അല്ലേ. ഗ്രാസ്, പുല്ല് എഴുതാം. ഹിൽസ്, കുന്നുകൾ എഴുതാം. ബേർഡ്സ്, പക്ഷികൾ എഴുതാം. റോഡ് അല്ലേ. പിന്നെ ക്ലൗഡ് ഒക്കെ എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി കൊടുക്കണേ, എഴുതി കൊടുക്കണേ, മറക്കരുതേ. ഓക്കെ, അപ്പം നമുക്ക് പക്ഷി നമ്പർ 2 കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ. എന്താണ് ഓപ്ഷൻ നമ്പർ 2 എന്ന് നോക്കാം. ലെറ്റ്സ് മാച്ച് ദ ഫ്ലോയിങ് അല്ലേ. താഴെ കൊടുത്തിട്ടുള്ളത് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഈ ഓപ്ഷൻ നമ്പർ 1 പറഞ്ഞിട്ടുള്ള വേർഡുകളൊക്കെ നിങ്ങൾ നോട്ടിലേക്കും കോപ്പിയിലേക്കൊക്കെ എഴുതണേ. നോട്ടിലേക്കില്ല, കോപ്പിയിലേക്ക് എഴുതണേ, മറക്കരുതേ. ഓക്കെ, അതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ പഠിക്കണം, വായിക്കാനും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മാച്ച് ദ ഫ്ലോയിങ് അല്ലേ. ഓപ്ഷൻ നമ്പർ 2, ലെറ്റ്സ് മാച്ച് ദ ഫ്ലോയിങ് എന്താണ് നോക്കാം. Here, we can see the description about different jobs. And on the other side, we can see the pictures and name of different jobs. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും വിവിധ ജോലികളെ കുറിച്ചിട്ട്, ചെറിയൊരു എന്താണ് ജോലി ചെയ്യുന്നത്,
ആ ജോലിക്കാർ ചെയ്യുന്നത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഓരോ പിക്ചേഴ്സും ഓരോ ജോലിക്കാരുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ പോസ്റ്റ്മാൻ ചിത്രം കൊടുത്തിട്ടുണ്ട്, താഴെ പോസ്റ്റ്മാൻ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് യോജിച്ച് കൊടുക്കണം അല്ലേ. ഇപ്പം നിങ്ങൾ റെഡിയല്ലേ, യോജിപ്പിച്ച് കൊടുക്കാൻ റെഡിയല്ലേ, മാച്ച് ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ, റെഡി ആണോ, എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്ത, റെഡിയല്ലേ. ഓക്കെ, റെഡിയാണ്. അപ്പോൾ വൺ എക്സാമ്പിൾ ഡൺ ഫോർ യു, കണ്ടോ നിങ്ങൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. എത്രാമത്തതാണ്, ഫോർത്ത് വൺ അല്ലേ, നാലാമത്തത്. എന്താണ് വൺ ഹൂ ഡെലിവേഴ്സ് ലെറ്റേഴ്സ് അല്ലേ. ആ ലെറ്ററുകൾ, കത്തുകളൊക്കെ നമുക്ക് എത്തിച്ചു തരുന്ന ആളുകളാണ്, ഡെലിവറി ചെയ്യുന്ന ആളാണ്. അത് ആരാണ്, യെസ് പോസ്റ്റ്മാൻ ആണ് അല്ലേ, പോസ്റ്റ്മാൻ അല്ലേ. ആ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പോസ്റ്റ്മാൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. വൺ ഹൂ ടീച്ചസ് അസ് അല്ലേ, ആ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ആളാണെന്നാണ് പറഞ്ഞു, നമുക്ക് പഠിപ്പിച്ച് തരുന്ന ആൾ ആണ് എന്നാണ് പറയുന്നത്. ആ നമ്മെ പഠിപ്പിക്കുന്ന ഒരാളാണ്, അതാരാണ്, പോലീസ്മാൻ ആണോ, ടീച്ചറാണോ, നേഴ്സാണോ, കാർപ്പൻ്ററാണോ, ഫാർമറാണോ, ആരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? യെസ്, ടീച്ചറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അത് നേരെ ടീച്ചറിന് വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ടീച്ചർ എന്നിട്ട് ഇസ് ഇക്വൽ ടു വൺ ഹൂ ടീച്ചേഴ്സ് അസ് എന്ന് എഴുതി കൊടുക്കണേ. ഓക്കെ, കോപ്പിയിലേക്ക് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് വൺ, വൺ ഹൂ ടേക്സ് കെയർ ഓഫ് പേഷ്യൻസ് അല്ലേ. ആ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ഒരാളല്ലേ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്, ടേക്ക് കെയർ അല്ലേ, പരിചരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ആരാണ്, യെസ് കാർപ്പൻ്റർ ആണല്ലേ, കാർപ്പൻ്റർ അല്ലേ, മരം കൊണ്ട് തലക്കടിച്ചിട്ടൊക്കെ അല്ലേ രോഗികളെ സമാധാനിപ്പിക്കുക അല്ല അല്ലേ. പിന്നെ ആരാണ്, നേഴ്സാണ് അല്ലേ, ആ നേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യാം, നേഴ്സിന് നേരെ വരച്ചു കൊടുക്കാം അല്ലേ, മാച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ ആരാണ്, തേർഡ് വൺ എന്താണ്, വൺ ഹൂ വോക്സ് ഇൻ എ ഫീൽഡ്, ആ ഫീൽഡിൽ വയലിലും പാടത്തൊക്കെ വർക്ക് ചെയ്യുന്ന, പണിയെടുക്കുന്ന ആൾ ആരാണ്, പണിയെടുക്കുന്ന ഒരാളാണ്, അതാരാണ്, യെസ് നമ്മുടെ ഫാർമറാണ് അല്ലേ, ഫാർമർ കൃഷിക്കാരനാണ് അല്ലേ. ആ കൃഷിക്കാർ, ഫാർമേഴ്സ് കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പത്തും നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതല്ലേ. ആ ഫാമേഴ്സ് നമ്മൾ ബഹുമാനിക്കുകയൊക്കെ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഫോർത്ത് വൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് വൺ എന്താണ്, വൺ ഹൂ മേക്സ് പീപ്പിൾ ഒബേ ദ ലോ, ആ ആ ആളുകളെ നിയമങ്ങൾ അല്ലേ, ലോ എന്ന് പറഞ്ഞാൽ എന്താ, നിയമങ്ങൾ, നിയമങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്, യെസ് പോലീസാണല്ലേ. പോലീസുകാർ എന്താണ്, ആ നമ്മൾ നിയമം തെറ്റിച്ചാലല്ലേ, തെറ്റുകൾ ചെയ്താൽ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഡുണ്ടുണ്ടുന്ന് ഇടിയൊക്കെ തരൂല്ലേ. ആ നല്ല ആളുകളായിട്ട് നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തെറ്റുകൾ ചെയ്താൽ പോലീസ് എന്ത് ചെയ്യും, പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ടാണ് വളരേണ്ടത് കേട്ടോ. ഓക്കെ, നല്ല കുട്ടികളാണ്, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ, നല്ല കുട്ടികളാണ് അല്ലേ, എല്ലാവരെയും നല്ല കുട്ടികളാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വൺ എന്താണ്, വൺ ഹൂ മേക്സ് ഫോൺ ടീച്ചർ അല്ലേ. ആ ഫോർണീച്ചേഴ്സൊക്കെ അല്ലേ, നമ്മുടെ മരം കൊണ്ട് ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വാതിലുകൾ, മറ്റുള്ള സോഫ, മറ്റേതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഒക്കെ ഫോർണീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മരങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഫോർണീച്ചർ എന്ന് പറയും. ഓക്കെ, ഫോർണീച്ചർ ഉണ്ടാക്കുന്ന ആരാണ്, യെസ് കാർപ്പൻ്ററാണ് കേട്ടോ, കാർപ്പൻ്റർ. ആ കാർപ്പൻ്റർ നമ്മൾ മലയാളത്തിൽ ആശാരി എന്നൊക്കെ പറയും അല്ലേ, ആശാരി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതും കൂടി എന്ത് ചെയ്യാം, യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കോപ്പിയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.